പുൽവാമ ആക്രമണം നടത്തിയ തീവ്രവാദികളെ സ്വാതന്ത്ര്യ സേനാനികളായി പാക് മാധ്യമങ്ങൾ ചിത്രീകരിച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധം. ദ നേഷൻ എന്ന പത്രമാണ് ഒന്നാം പേജിൽ സ്വാതന്ത്ര്യ സേനാനി ആക്രമണം നടത്തിയെന്ന തലക്കെട്ട് സഹിതം വാർത്ത നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യം അവരുടെ അധീനതയിലുള്ള കാശ്മീരിൽ നടത്തിവരുന്ന ക്രൂരതകൾക്കുള്ള മറുപടിയാണിതെന്നും പത്രം പറയുന്നു. പ്രദേശവാസികൾക്കും വിഘടനവാദികൾക്കും ഊർജം നൽകുന്നതാണ് ആക്രമണമെന്നും പത്രം പറയുന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ 40 CRPF ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. നിരവധി ജവാന്മാർക്ക് പരിക്കേറ്റു. അതിൽ ചിലരുടെ നില ഗുരുതരമാണ്. CRPF വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറിയ ജെയ്ഷെ മുഹമ്മദ് ചാവേർ ആസിൽ അഹമ്മദ് ദാറിനെ സ്വാതന്ത്ര്യ സേനാനിയാണെന്നാണ് ദ നേഷൻ പറയുന്നത്. ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ ഔദ്യോഗിക വക്താവിന്റെ പ്രതികരണവും പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം തങ്ങൾ ഏറ്റെടുത്തെന്നാണ് ജെയ്ഷെ മുഹമ്മദ് നേതൃത്വം ആക്രമണത്തിന് ശേഷം വ്യക്തമാക്കിയിരുന്നത്. ഇന്ത്യയുടെ അധീനതയിലുള്ള കാശ്മീരിൽ അവർ നടത്തുന്ന ആക്രമണങ്ങളും ക്രൂരതകളും സഹിക്കട്ട്, നമ്മുടെ ആളുകൾ കഴിയുകയാണ്, അവർക്ക് തല ഉയർത്തി നിൽക്കാനാവുമെന്നും ഇന്ത്യ ഗവൺമെന്റ് ഇതിനെ ഭീകരാക്രമണമായാണ് ലോകത്തിനു മുന്നിൽ ചിത്രീകരിച്ചിരിക്കുന്നതെന്നും പത്രം കുറ്റപ്പെടുത്തുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും നയതന്ത്ര ബന്ധവും ഭീകരാക്രമണം വഷളാക്കുമെന്നാണ് പാകിസ്ഥാനിലെ പ്രധാന പത്രമായ ഡോൺ ചൂണ്ടിക്കാട്ടുന്നത്. കാശ്മീരിലെ ജനത സ്വാതന്ത്ര്യത്തിനായി നടത്തുന്ന പോരാട്ടത്തിൽ 10,000-കണക്കിന് ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. അതിന് പാകിസ്ഥാൻ സർക്കാരിനെ ഇന്ത്യ കുറ്റക്കാരാക്കി ചിത്രീകരിക്കുകയാണെന്നും ഡോൺ പറയുന്നു. ഭരണഘടനയുടെ Article 35 370 വകുപ്പുകൾ ഉപയോഗിച്ച് കാശ്മീരിൽ അനാവശ്യ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന് തെഹ്രക്-ഇ-ഹുറിയത്തിന്റെ ജമ്മു കാശ്മീർ ചെയർമാൻ മുഹമ്മദ് അഷ്റഫ് സഹാരി ചൂണ്ടിക്കാട്ടിയെന്നും ദ നേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ ടിയർ ഗ്യാസ് ഉപയോഗിച്ചും റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിയുതിർക്കുകയും ചെയ്യുന്നത് പതിവാണ്. സൈന്യത്തിന് നേരെ കല്ലെറിയാനേ സാധാരണക്കാർക്ക് കഴിയൂ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ ഏകദേശം 70,000-ത്തോളം കാശ്മീരികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ പാക് അധിനിവേശ കാശ്മീരിൽ തമ്പടിക്കുന്ന തീവ്രവാദികളെ കുറിച്ചോ അവർ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ കുറിച്ചോ ഒരു പത്രവും യാതൊന്നും പറയുന്നില്ല. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തിട്ടും പാകിസ്ഥാൻ പത്രങ്ങൾ ന്യായീകരണവുമായി എത്തിയിരിക്കുന്നതിനെതിരെ ഇന്ത്യയിലെ പൊതുസമൂഹം അപലപിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.